നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ എന്നാണ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു കരാറുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞയാഴ്ച മുന്നോട്ട് പോയിരിക്കുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് മലയാളി വാർത്തയിലൂടെ ഇപ്പോൾ പുറത്തുവിടാനുള്ളത്. കേരള തീരത്ത് അമേരിക്കൻ കമ്പനിക്ക് മത്സ്യബന്ധനത്തിനുള്ള നിർബാധ അനുമതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച കൂടിയ മന്ത്രിസഭാ യോഗം. അതിന് പിന്നിൽ ചരട് വലിച്ചത് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മയാണ് എന്ന കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EMCC ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുമായി 5,000 കോടി രൂപയുടെ കരാറാണ് കേരള സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുന്നത് എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന കാര്യം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷകർ എന്ന് സ്വയം മേനി നടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ഇരട്ടത്താപ്പാണ് ഈ ഒരു കാര്യത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിലെ വൻകിട കുത്തക കമ്പനിക്ക് കേരള തീരം ഒന്നാകെ തുറന്നു കൊടുക്കുന്നു എന്ന ഒരു സുപ്രധാനമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ മലയാളി വാർത്ത പുറത്തു വിടുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ പിന്നിൽ വലിയ 5,000 കോടി രൂപയുടെ ഒരു കരാർ EMCC ഇൻ്റർനാഷണൽ എന്ന അമേരിക്കൻ കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ആ ഒരു കരാറിൽ ഏർപ്പെട്ടതിലൂടെ അങ്ങനെ ഒരു വലിയ അഴിമതി അതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. 4,000 അത്യാധുനിക ട്രോളറുകൾ, 5 കൂറ്റൻ കപ്പലുകൾ, കടലിൻ്റെ അടിത്തട്ട് വരെ അരിച്ചു പെറുക്കത്തക്ക നിലയിലുള്ള വലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വൻ കൊള്ളയാണ് കേരള സമുദ്ര തീരത്ത് നിന്നും EMCC ഇൻ്റർനാഷണൽ എന്ന അമേരിക്കൻ കമ്പനി നടത്താൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമുദ്രത്തിൽ കൂറ്റൻ കപ്പലുകൾ ഉപയോഗിച്ച് വിദേശ കമ്പനികൾ മത്സ്യബന്ധനം നടത്തുന്നതിൽ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഏതാണ്ടൊരു അവസാന മന്ത്രിസഭാ യോഗത്തിൽ 5,000 കോടിയുടെ ഒരു കരാർ EMCC ഇൻ്റർനാഷണൽ എന്ന അമേരിക്കൻ കമ്പനിയുമായി ഒപ്പിട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. കേരളത്തിലെ തീരപ്രദേശങ്ങൾ മുഴുവൻ, കേരളത്തിലെ ആഴക്കടൽ മത്സ്യബന്ധനം മുഴുവൻ അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്നു. അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പിണറായി സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത്തരത്തിൽ EMCC ഇൻ്റർനാഷണൽ ഇത്തരത്തിൽ വലിയ ട്രോളറുകൾ, അതേപോലെ വലിയ കൂറ്റൻ കപ്പലുകൾ കടലിൻ്റെ അടിത്തട്ട് വരെ നമുക്കറിയാം ചാള ഉൾപ്പെടെയുള്ള ചെറു സാധാരണക്കാരൻ്റെ നിത്യ വിഭവമായിട്ടുള്ള മത്സ്യങ്ങൾ വരെ തൂത്തുവാരി പെറുക്കി കൊണ്ടുപോകുന്നു, അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. EMCC കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനകളുമായി, മത്സ്യത്തൊഴിലാളികൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനകളുമായും ഇത്തരത്തിലൊരു കരാറിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ സൂചിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദേശ കപ്പലുകളെ നമ്മുടെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള അപകടകരമായ ഒരു നീക്കത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും പരമ്പരാഗത കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, മറ്റ് സമസ്ത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് മേനി നടിക്കുന്ന CPIM പ്രതിനിധിയായിട്ടുള്ള കുണ്ടറ MLA കൂടിയായിട്ടുള്ള സംസ്ഥാന ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മ ചുക്കാൻ പിടിച്ചിരിക്കുന്നു ഈ 5,000 രൂപയുടെ കരാറിൽ. സ്വാഭാവികമായും കേരളത്തിലെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കരാറുമായി, 5,000 കോടി രൂപയുടെ കരാറുമായി അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EMCC ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുമായി സംസ്ഥാന സർക്കാർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ അവസരത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്.